ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേ ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി. മാർക്കം എന്ന് പറയുന്നതാണ്, അതായത് നമ്മുടെ സ്കാർബ്രോ ടൊറൻ്റോയുടെയൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് താമസം മാറി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ പ്ലേസ്മെൻറ്റ് എനിക്ക് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാർക്കം സ്റ്റഫ് വില്ലേ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. ഒരു മാസത്തേക്കുള്ള പ്ലേസ്മെൻ്റ് ആണ്. അതിവിടെ ഒരു ഈ ഫേസ്ബുക്ക് മാർക്ക് പ്ലേസ് വഴി സെർച്ച് ചെയ്ത് എനിക്കിങ്ങനെ വീട് കിട്ടിയായിരുന്നു. ഒരു ബേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ട് ബസ് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ദേ അങ്ങോട്ടേക്കായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഹോസ്പിറ്റലിന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്താണ്. അപ്പോൾ ഈ പ്ലേസ്മെൻ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാർമസി ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് രണ്ട് പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് നമ്മുടെ ഹോസ്പിറ്റൽ പ്ലേസ്മെൻ്റ് ആണ്, അത് 1 മന്ത്. പിന്നെ ഒരു 5 വീക്സ് ഫാർമസി, കമ്മ്യൂണിറ്റി ഫാർമസി, ഷോപ്പേഴ്സ്, അതുപോലത്തെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ്മെൻ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഈ അക്കോമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ താമസിക്കുന്നത് ബ്രാംപ്ടണിലാണ്. അപ്പോൾ അവിടെ നിന്നും 52 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഡെയിലി പോയിട്ട് വരല് നടക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്കോമഡേഷൻ എടുത്തത്. ഞാൻ ഈ അക്കോമഡേഷൻ സെർച്ച് ചെയ്തത് 2 വീക്സ് എനിക്ക് ഉണ്ടായുള്ളൂ പെട്ടെന്ന് അക്കോമഡേഷൻ സെറ്റാക്കാനൊക്കെ. അപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആൻഡ് PGG വഴിയാണ് ഞാൻ സെർച്ച് ചെയ്തത്. അപ്പോൾ എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് അക്കോമഡേഷൻ എടുക്കുന്നതെന്നുള്ള കാര്യം. അക്കോമഡേഷൻ നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി അല്ലെങ്കിൽ KGG വഴി സെർച്ച് ചെയ്യുക. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ അക്കോമഡേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഷെഡൻ കോളേജ് പഠിക്കാനാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ട് ആ ഒരു എത്ര കിലോമീറ്റർ റേഡിയസ് ആണെന്നുള്ള രീതിയിൽ വച്ചിട്ട് അങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള അക്കോമഡേഷൻസ് കിട്ടും. മലയാളീസിൻ്റെ അക്കോമഡേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ ഏജൻസി ത്രൂ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വന്നത് ഏജൻസി ത്രൂ ഉള്ളൊരു അക്കോമഡേഷനാണ്. ഏജൻസി അക്കോമഡേഷൻ ചിലവർ അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നല്ല അക്കോമഡേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏജൻസി ത്രൂ ഉള്ള അക്കോമഡേഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്കാണെങ്കിൽ അത് എടുക്കുക. ഇവിടെ വന്നതിന് ശേഷം മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ഹൗസോ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചൂടുണ്ട്. പിന്നെ പുതിയ സ്ഥലമായതുകൊണ്ട് എനിക്ക് വഴികളൊന്നും ഇവിടെ പരിചയമല്ല, ബസ് റൂട്ടുകൾ പരിചയമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഹോസ്പിറ്റലിലേക്കുള്ള ബസ്സുകൾ ഏതാണ് നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കാൻ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് വന്നുകൊണ്ട് എൻ്റെ വേറെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. ബ്രാംപ്ടൺ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു മിനി ഇന്ത്യയാണ്. അതായത് മൊത്തം ഇന്ത്യക്കാരാണ് അവിടെ. നമുക്ക് നാട്ടിൽ നിന്ന് വന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. കാരണം ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളാണെങ്കിലും എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് ആയിട്ട് തോന്നുന്നതാണ്. കാരണം ഇവിടെ ഇന്ത്യൻസ് കുറവാണ്. ഇവിടെ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ഫിലിപ്പീൻസ്, പിന്നെ കനേഡിയൻസ്, അതുപോലെ തന്നെ പിന്നെ കുറച്ച് പാകിസ്ഥാനികളുണ്ട് ഇവിടെ, അതുപോലെ ശ്രീലങ്കൻസ് ഒരുപാടുണ്ട്. പിന്നെ മലയാളീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട് പറഞ്ഞ പോലെ. പക്ഷേ കുറവാണ്, നമ്മുടെ ബ്രാംപ്ടൺ ഏരിയ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ്. ഞാൻ ദേ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയേക്കുവാണ്. മാർക്കം സ്റ്റാഫ് വില്ലേ എന്നാണ് ഹോസ്പിറ്റലിൽ പേര്. ഇത് കാണുന്നതാണ് ഹോസ്പിറ്റല്. അപ്പോൾ അതാണ് ഹോസ്പിറ്റല്.
ഇവിടെയാണ് ഇപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയേക്കണത്. സോ നാളെ മുതൽ ഇവിടെയാണ്, രാവിലെ മുതൽ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തണം. പിന്നെന്താണ്, ഒരുപാട് വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ലെവൽ ഹോസ്പിറ്റലാണത്. പിന്നെ ഇവിടെ എപ്പോഴും ബസ് ഉണ്ടാവുമെന്നാണ് കേട്ടത്. ഇവിടെ നിന്ന് രണ്ട് ബസ്, വന്ന ബസ് തന്നെ രണ്ടെണ്ണം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റും, വീട്ടിലേക്ക് എത്താം. ഇവിടെ അത്യാവശ്യം റെസിഡൻഷ്യലാണ്, ഒരുപാട് ടൗൺ ആയിട്ടുള്ളൊരു ഏരിയ അല്ല, അത് റെസിഡൻഷ്യലാണ്. കൂടുതലും വീടുകളും കാര്യങ്ങളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയൊരു വീഡിയോ അല്ല, ഞാൻ ചെറിയ രീതിയിൽ എന്താണ് ഹോസ്പിറ്റലിൽ എനിക്കിവിടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളും കിട്ടിയതും ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാനഡയിലെ എഡ്യൂക്കേഷൻ ആൻഡ് അതർ കാര്യങ്ങളുള്ള ഒരു കുറേ വീഡിയോസായിട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. സോ ടേക്ക് കെയർ.